എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻ്റ് തീയതികൾ മാറ്റി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പുതിയ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പുതുക്കിയ അലോട്ട്മെൻ്റ് തീയതികൾ, അതായത് ട്രയൽ അലോട്ട്മെൻ്റ് ഉൾപ്പെടെ അലോട്ട്മെൻറ്റുകളുടെ തീയതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ തീയതികൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു തീയതികളിൽ വന്ന മാറ്റം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ തീയതികളിൽ വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2021 സെപ്റ്റംബർ 3 വൈകിട്ട് 5 മണിയിൽ നിന്നും 2021 സെപ്റ്റംബർ 8 വൈകിട്ട് 5 മണി വരെ ദീർഘിപ്പിച്ചതായി അറിയിക്കുന്നു. അതായത് നാളെ അവസാനിക്കേണ്ട അപേക്ഷ സെപ്റ്റംബർ 8 വരെ നീട്ടിയിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, നമ്മുടെ റാങ്ക് കണക്കാക്കുന്ന WGPA തുല്യമായാൽ പ്രോസ്പെക്റ്റസ് ഖണ്ഡിക 17 ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈ ബ്രേക്കറുകൾ, അത് നിങ്ങൾ പ്രോസ്പെക്റ്റസിൽ കണ്ടിട്ടുണ്ടാവും, അതിനുശേഷവും തുല്യത നിലനിൽക്കുകയാണെങ്കിൽ ജനന തീയതിയും പേരിൻ്റെ അക്ഷരമാല ക്രമവുമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പരിഗണിക്കുക എന്നുള്ള ഒരു അറിയിപ്പും വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ക്ലബ് സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ WGPA തുല്യമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈ ബ്രേക്കിന് പരിഗണിക്കുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അവിടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റുകളുടെ പുതുക്കിയ തീയതി നമുക്ക് പരിശോധിക്കാം. മെറിറ്റ് കോട്ടയിലെ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്ന തീയതി 8ാം തീയതിയാണ്. സെപ്റ്റംബർ 8 വരെയാണ് അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസാന സമയം. അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ്, നേരത്തെ സെപ്റ്റംബർ 7 തീരുമാനിച്ചിരുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 13 സെപ്റ്റംബർ 13 തീരുമാനിച്ചിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 22 മാറ്റിയിരിക്കുന്നു. ഇനി മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി 18 ആണ്. അതായത് 18 വരെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളും അതിൻ്റെ അഡ്മിഷനുകളും ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം ക്ലാസുകൾ തുടങ്ങുന്ന തീയതി സർക്കാർ തീരുമാനം ആകുന്ന മുറയ്ക്ക് ആയിരിക്കും. ഇനി 26 മുതൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കും. അത് 26 മുതൽ നവംബർ 25 വരെ, ഏകദേശം 1 മാസത്തോളം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്കുള്ള സമയവും ആയിരിക്കും. അപ്പോൾ പുതുക്കിയ തീയതികൾ മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റിൻ്റെ, നമ്മുടെ ഏകജാലക പ്രവേശനത്തിൻ്റെ പുതുക്കിയ തീയതികളിൽ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ തീയതികൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനിയും ഈ തീയതികളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തീയതികളൊക്കെ, ട്രയൽ അലോട്ട്മെൻറ്റ് തീയതികളൊക്കെ മാറും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇനിയും ഈ അലോട്ട്മെൻറ്റ് തീയതികളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വേഗത്തിൽ നിങ്ങളെ അറിയിച്ചു തരും. ഇനി അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിച്ചു കഴിയുന്ന സമയത്തും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയുടെ തീയതികൾ, മാറി വന്ന തീയതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സ്പോർട്സ് കോട്ട അഡ്മിഷൻ്റെ തീയതികൾ നിങ്ങൾക്ക് താഴെ കാണാം. അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ്റെ തീയതികൾ കാണാം. താല്പര്യമുള്ളവർ ഈ തീയതികളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ HSCAP വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട അഡ്മിഷനുള്ള തീയതികളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ തീയതികൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.